ഒരു നാച്ചുറൽ ഹെയർ ഡേയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് അജിത. അപ്പോൾ നമുക്കറിയാം, ഇന്ന് സാധാരണയായി ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ടൊക്കെ നരയൊക്കെ വന്നു തുടങ്ങും. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ടാകാം, ഇപ്പോഴത്തെ ഓരോ ജീവിതശൈലി ഉണ്ടാവാം. അപ്പോൾ 25-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കുറേശ്ശെയൊക്കെ നരയൊക്കെ വന്നു തുടങ്ങും. ഇത് കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ പെട്ടെന്ന് കടയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. ഓടിയതിന് ശേഷം പെട്ടെന്നൊരു കെമിക്കൽ ഡൈയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അത് ഉപയോഗിക്കും. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടോ? പതുക്കെ പതുക്കെ വരണ്ടുന്ന ഈ നരയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വന്ന് എല്ലാ മുടിയും, നമ്മുടെ എല്ലാ മുടിയും നരയ്ക്കാനാണ് ഈ ഇത് ഈ കെമിക്കൽ ഡൈ നമുക്ക് ഉപകരിക്കുന്നത്. കാരണം ഇത് നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒന്നോ രണ്ടോ നര ചെറുതായിട്ട് വന്നതിന് ശേഷം കുറേ വൈകിയേ ബാക്കി മുടിയൊക്കെ നരയ്ക്കുള്ളൂ. പക്ഷേ ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ മുടിയും നരയ്ക്കാനായിട്ട് ഈ കെമിക്കൽ ഡൈ സഹായിക്കും. ചിലർക്കാണെങ്കിൽ ഇത് കണ്ണിൽ അലർജിയൊക്കെ വരാൻ കാരണമാകും. അതുപോലെ തന്നെ മറ്റ് ചിലർക്കൊക്കെ ആണെങ്കിൽ നെറ്റിയുടെ സൈഡിലെല്ലാം നല്ല കറുപ്പ് പോലെയൊക്കെ വരുന്നതിനൊക്കെ ഇത് സഹായിക്കും. മറ്റു ചിലർക്ക് ഇത് നെറ്റിയുടെ സൈഡിലെല്ലാം കറുപ്പൊക്കെ വരുന്നതിനൊക്കെ കാരണമാകാറുണ്ട്. എന്നിരുന്നാലും ചിലർക്ക് ഇതൊന്നും വരാറുമില്ല, ചിലർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ സൈഡ് എഫക്റ്റൊക്കെ വരാറുള്ളൂ, ചിലർക്ക് ഇതൊന്നും വരാറുമില്ല. കാലക്രമേണ വരേണ്ടുന്ന ഈ നര വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ബാധിക്കുമെന്ന് മാത്രമേ ഇതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ചില ആൾക്കാർക്ക് ഇത് ബാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ കെമിക്കലിൻ്റെയും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നാച്ചുറൽ ഡൈ ആണെങ്കിൽ ഒന്നും പേടിക്കുകയേ വേണ്ട. കുറച്ച് സമയം കണ്ടെത്തണമെന്ന് മാത്രം, നമ്മളൊരു കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട്, ഇതിപ്പം 2 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടും ഒക്കെ കെമിക്കൽ ഡൈ ആണെങ്കിൽ പെട്ടെന്ന് മുടി കറുത്ത് കിട്ടും. പക്ഷേ കെമിക്കൽ നാച്ചുറലായിട്ടുള്ള ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ നമുക്ക് ഇതിന് വേണ്ടി വരും. ഇതിന് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരികയും ഇല്ല, പകരം മുടിക്ക് നല്ല ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് നാച്ചുറൽ ഡൈ നമുക്ക് നിലവിൽ നമുക്ക് അറിയാവുന്നതായിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ല ഒന്നാണ് ഇത്. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹെന്ന പൗഡറാണ് വേണ്ടുന്നത്. ഹെന്ന പൗഡർ നല്ല ആയുർവേദ കടകളിലൊക്കെ ഹെന്ന പൗഡർ കിട്ടും. നല്ല ഹെന്ന പൗഡർ, നല്ലൊരു കമ്പനി ഹെന്ന പൗഡർ നോക്കി വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് കരിഞ്ചീരകം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം അത് പൊടിച്ചെടുക്കുക. ഇനി വേണ്ടത് ചെമ്പരത്തിപ്പൂ ഉണക്കി പൊടിച്ചതാണ്. ചെമ്പരത്തിപ്പൂവ് ഒന്നോ രണ്ടോ ദിവസത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ആ ചെമ്പരത്തിപ്പൂ ഉണങ്ങിയത് നമുക്കിതിന് ആവശ്യമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടിയും നമുക്ക് വേണം. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാ അളവുകൾ പറയാം. 50 ഗ്രാം ഹെന്ന പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു 25 ഗ്രാം ചെമ്പരത്തിപ്പൂവ് പൊടിച്ചതും കൂടി വേണം. ഈ ചെമ്പരത്തിപ്പൂ ഉണങ്ങിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടും. അത് കുറച്ച് ചെമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണക്കിയെടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 50 ഗ്രാം ഹെന്ന പൗഡറിന് 25 ഗ്രാം ചെമ്പരത്തിപ്പൂ പൊടിച്ചതും 20 ഗ്രാം കരിഞ്ചീരകം പൊടിച്ചതും വേണം. കരിഞ്ചീരകം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. കരിഞ്ചീരകം പൊടിച്ചതും അതുപോലെ തന്നെ 10 ഗ്രാം നെല്ലിക്കപ്പൊടിയും വേണം. നെല്ലിക്കപ്പൊടിയും ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. ഈ നെല്ലിക്കപ്പൊടിയും 10 ഗ്രാമിന് വേണ്ടിയിട്ട് എടുക്കുക. ഇവയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഇനി ഒരു നല്ല കടുപ്പത്തിൽ തയ്യാറാക്കിയ കട്ടൻ ചായ വേണം. കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1.5 ടീസ്പൂണിന് വേണ്ടിയിട്ടൊക്കെ തേയിലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളമായിരിക്കണം. അത് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ ആയിരിക്കണം. അത് തണുത്തതിന് ശേഷം ഈ പൊടിയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത്, അതായത് നെല്ലിക്കപ്പൊടിയും ഹെന്ന പൗഡറും ചെമ്പരത്തിപ്പൂ പൊടിച്ചതും കരിഞ്ചീരകം പൊടിച്ചതും എല്ലാം കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഈ കട്ടൻ ചായ തണുപ്പിച്ചതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു ഇരുമ്പ് പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ഇരുമ്പ് പാത്രത്തിലാകുമ്പോൾ അതിന് ഒരു കറുപ്പ് കളർ കിട്ടുന്നതിന് ഒരുപാട് സഹായിക്കും. ഇരുമ്പ് പാത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഇരുമ്പ് പാത്രത്തിലേക്ക് കലക്കി വെച്ചതിന് ശേഷം ഒരു രാത്രി മുഴുവൻ അടച്ചു വെച്ചിരിക്കണം. ഒരു രാത്രി ഒരു സന്ധ്യയാകുമ്പോഴേക്കൊക്കെ നമ്മളിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് നന്നായിട്ട് അങ്ങ് അടച്ചു വെച്ചിരിക്കുക. അടച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ നമുക്കിതെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് സ്കാൽപ്പിലും മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. കാരണം ഈ നാച്ചുറൽ ഡൈയുടെ പ്രത്യേകത അതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ
എങ്കിലും 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് വരെയൊക്കെ ഇരിക്കേണ്ടുന്നതാണ്. എന്നാൽ മാത്രമേ നന്നായിട്ട് പിടിച്ച് ഉണങ്ങിയൊക്കെ കിട്ടുകയുള്ളൂ. അതിന് അത് അതിന് വേണ്ടിയിട്ടാണ് ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. സോപ്പും ഇതിങ്ങനെയുള്ള ഒന്നും ഒരു സംഭവങ്ങളും ഉപയോഗിക്കേണ്ട കാര്യമില്ല. എല്ലാം തന്നെ നമുക്ക് നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി. ഇത് മാത്രം ചെയ്താൽ മുടിക്ക് ഒരു റെഡിഷ് കളറാണ് വരുന്നത്. ഇത് ഇപ്പോൾ ആദ്യത്തെ ദിവസം ഇത് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് മുടിക്ക് നല്ലൊരു റെഡിഷ് കളർ വരും. മുടിയൊക്കെ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. അതല്ല, മുടി നന്നായിട്ട് കറുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്നൊരു ദിവസം ഈ ഡൈം ഹെന്ന പൗഡറൊക്കെ നമ്മൾ തേച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ഒരു 100 ഗ്രാമിന് വേണ്ടി നീലാമരിപ്പൊടി എടുക്കുക. അതിലേക്ക് ആദ്യം തയ്യാറാക്കിയതുപോലെ കട്ടൻ ചായ തയ്യാറാക്കി ചെറിയ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് ആദ്യത്തെ നമ്മൾ ഹെന്ന പൗഡറിൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് അറിയതിന് ശേഷമാണ് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാലും നമ്മൾ നീലാമരിപ്പൊടിയിലേക്ക് ഈ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ചൂടോടുകൂടി തലയിൽ തേക്കരുത്. ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം തലയിൽ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒരു ഇതൊക്കെ നല്ല കറുപ്പൊക്കെ തലമുടിക്ക് വന്നിട്ടുണ്ടായിരിക്കും. ചുരുക്കം ചില ആൾക്കാരിൽ വീണ്ടും വെളുത്ത മുടി കാണാൻ കഴിയും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ നരച്ച മുടി അതുപോലെ തന്നെ ചിലർക്ക് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിറ്റേന്നും ഈ നീലാമരിപ്പൊടി മാത്രം മതി. ഹെന്ന പൗഡറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നീലാമരിപ്പൊടി ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഉപയോഗിച്ചതുപോലെ തന്നെ കട്ടൻ ചായ ഒഴിച്ച് കലക്കിയതിന് ശേഷം ഇത് അന്നത്തെ ഒരു ദിവസം കൂടി നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. തേച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ ഫലം കിട്ടും. നല്ല റിസൾട്ടുള്ള ഒരു പാക്കാണിത്. മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കും. ഇത് വളരെയധികം മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കും. കാരണം മൈലാഞ്ചി മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. നെല്ലിക്കാപ്പൊടി, അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ പൊടിയെ, അതുപോലെ നീലാമരിയുടെ പൊടി, ഇതെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചെമ്പരത്തിപ്പൂ ഉണങ്ങിയത് ഇല്ല എന്ന് കരുതി ആരും ചെയ്യാതിരിക്കേണ്ട. ചെമ്പരത്തിപ്പൂ ഉണങ്ങിയത് ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് ഫലം കിട്ടില്ല എന്ന് വിചാരിക്കരുത്. ചെമ്പരത്തിപ്പൂ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. കാരണം ചെമ്പരത്തിപ്പൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എഫക്റ്റാണ് ചെമ്പരത്തിപ്പൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമുക്ക് ഇതും കൂടി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണും എന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.